കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് വില്ലിംഗ്ടൺ ഗ്ലോബൽ ഇന്നോവേഷൻ ഫണ്ടിന്റെ യൂണിറ്റുകളിൽ നിക്ഷേപിക്കുന്ന കോട്ടക് ഗ്ലോബൽ ഇന്നോവേഷൻ ഫണ്ട് ഫണ്ടിലൂടെ ആമസോൺ, ഗൂഗിളിന്റെ മാതൃകാ കമ്പനിയായ ആൽഫബറ്റ്, ഫേസ്ബുക്ക്, വീസ, ആസ്ട്രസെനിക്ക, വാൾട്ട് ഡിസ്നി, പേപ്പാൾ, നെറ്റ്ഫ്ലിക്സ് കൂടാതെ അത്തരത്തിലുള്ള മറ്റ് നിരവധി കമ്പനികൾ മുഖേന ആഗോള ഇന്നോവേറ്റർമാരിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു അവസരം നിങ്ങളിൽ എത്തിക്കുന്നു. വില്ലിംഗ്ടൺ മാനേജ്മെന്റ് അന്തർലീനമായ ഫണ്ട് മാനേജ് ചെയ്യുകയും TIBR രീതിശാസ്ത്രത്തിലൂടെ അസൈൻ ചെയ്യുന്ന സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ബോട്ടം അപ്പ് സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പിന്തുടരുകയും ചെയ്യുന്നതാണ്. ടി എന്നത് ട്രെൻഡാണ്. അത് ട്രെൻഡ് സെറ്ററുകളായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളുള്ള കമ്പനികളെ പ്രതിനിധീകരിക്കുന്നു. ഐ എന്നത് ഇന്നോവേഷനാണ്. അത് ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ IP ഡ്രിവൺ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നിർമ്മിക്കാൻ ശേഷിയുള്ള കമ്പനികളെ പ്രതിനിധീകരിക്കുന്നു. ബി എന്നത് ബാരിയേഴ്സ് ആണ്. അത് ഉയർന്ന പ്രവേശന പ്രതിബന്ധമുള്ള ബിസിനസ്സുകൾക്കുള്ളതാണ്. ആർ എന്നത് റിസ്ക് ആണ്. അത് ട്രെൻഡിന് എതിരാകുന്നതിന്റെയും തടസ്സമാക്കുന്നതിന്റെയും ഉയർന്ന നഷ്ടസാധ്യതയിലുള്ള കമ്പനികളെ ഒഴിവാക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. നിലവിൽ അന്തർലീനമായിരിക്കുന്ന ഫണ്ട് പ്രധാനമായും നിക്ഷേപം നടത്തിയിരിക്കുന്നത് വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ജപ്പാനിലും ഉയർന്നു വരുന്ന വിപണികളിലുമാണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഹെൽത്ത് കെയർ, റിയൽ എസ്റ്റേറ്റ്, മെറ്റീരിയൽസ്, യൂട്ടിലിറ്റീസ്, ഫൈനാൻഷ്യൽസ്, കൺസ്യൂമർ സ്റ്റേബിൾസ് എന്നിങ്ങനെയുള്ള വ്യാവസായിക സെക്ടറുകളിലേക്ക് വൈവിധ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വ്യത്യസ്ത സെക്ടറുകളിലും പ്രദേശങ്ങളിലുമായി വൈവിധ്യവൽക്കരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫണ്ടാണെങ്കിൽ കോട്ടക് ഗ്ലോബൽ ഇന്നോവേഷൻ ഫണ്ട് ഓഫ് ഫണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും. ഇന്നോവേഷന് ആഗോള സാമ്പത്തിക ചക്രത്തിൽ നിന്ന് സ്വതന്ത്രമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാവും. പുതിയ ഫണ്ട് ഓഫേഴ്സ് 2021 July 8 ആരംഭിച്ച് 2021 July 22 ക്ലോസ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. സ്കീം സംബന്ധമായ എല്ലാ പ്രമാണങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.